നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ വിമർശകർ പോലും അദ്ദേഹത്തിന്റെ നേതൃപാഠവും അംഗീകരിക്കുന്നു ലോകരാജ്യങ്ങൾ പണ്ടേ അംഗീകരിച്ചു അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യ നേടിയ മഹത് വിജയങ്ങൾ ഇതൊക്കെയാണ് ആദ്യ വിജയം ഇരുന്നൂറ് വർഷത്തെ ഇന്ത്യയുടെ അടിമത്തം ഇല്ലാതാക്കി ഇന്ത്യയെ ലോക നേതൃത്വത്തിലാക്കി ബ്രിട്ടനിൽ നടന്ന അൻപത്തി രാജ്യങ്ങളുടെ സമ്മേളനത്തിന് ജനറൽ പ്രസിഡന്റായി മോദി ഇക്കാരണത്താൽ ഓരോ ഇന്ത്യക്കാരനെയും നെഞ്ച് അഭിമാനത്തോടെ വികസിക്കണം രണ്ടാം വിജയം ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിൽ ഇന്ത്യക്ക് മികച്ച വിജയം ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ അംഗത്തിന് നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾ ലഭിച്ചു ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു എന്തിനാണ് മോദി വിദേശത്തേക്ക് പോകുന്നതെന്ന് ഇതൊക്കെയാണ് അതിനുള്ള ഉത്തരങ്ങൾ മൂന്നാം വിജയം ലോകത്തെ ഏറ്റവും ശക്തമായി ഇരുപത്തഞ്ച് രാജ്യങ്ങളുടെ പട്ടികയാണ് പുറത്തുവിട്ടത് അമേരിക്ക റഷ്യ ചൈന എന്നിവയ്ക്ക് പിന്നാലെ നാലാം സ്ഥാനത്താണ് ഇന്ത്യ ഇത് മോദി യുഗമാണ് ഇനി നാലാമത്തെ വിജയം ഈ വർഷം മഹാമാരി സമയത്തും ജി എസ് ടി പ്രതിമാസ നികുതി പിരിവ് ഒരു ലക്ഷം കോടി കവിയുന്നു ഇതാണ് ചായ വിൽപ്പനക്കാരന്റെ സാമ്പത്തിക ശാസ്ത്രം അഞ്ചാം വിജയം യു എസിനെയും ജപ്പാനേയും പിന്തള്ളി പുതിയ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ഇനി ആറാം വിജയം സോളാർ വൈദ്യുതി ഉൽപാദനം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ചൈനയെയും യു എസിനെയും ഞെട്ടിച്ചു ഏഴാം വിജയം പകർച്ചവ്യാധികൾക്കിടയിലും ഇന്ത്യയുടെ ജി ഡി പി വളരെ ഉയർന്ന വളർച്ചയാണ് കാണുന്നത് മോദി എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നതെന്ന് ഇന്ത്യക്കാർ ഇപ്പോഴും പറയുന്നു എട്ടാം വിജയം കര കടൽ ആകാശം എന്നിങ്ങനെ മൂന്നിടങ്ങളിൽ നിന്ന് സൂപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ചേർന്നു ഇനി ഒൻപതാം വിജയം അതിതാണ് ഇത്ര നാളും ഇന്ത്യയെ മാന്തി പാകിസ്ഥാൻ ഇന്ന് എഴുപത് വർഷത്തിനിടയിലെ ഏറ്റവും മോശ സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അവസ്ഥ തീർച്ചയായിട്ടും അറിയാൻ മതിയാവും മോദിജി പാകിസ്ഥാനെ ലോകത്ത് വിജയകരമായി ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തിട്ടിരിക്കുന്നത് ഇനി പത്താമത്തെ വിജയം രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് പ്രതിരോധ മന്ത്രി എ കെ ആന്റണി രാജ്യം ദരിദ്രമാണെന്നും റാഫേൽ എന്ന ചെറിയ വിമാനം പോലും നമുക്ക് ലഭിക്കില്ലെന്നും ആന്റണി പറഞ്ഞു പക്ഷേ ഇന്ന് മുൻ സർക്കാരിന്റെ ദശലക്ഷക്കണക്കിന് കോടികളുടെ ഇറാൻ കടം ക്രമീകരിച്ചു ഫ്രാൻസുമായുള്ള റഫേൽ കരാറും പൂർത്തിയായി ഇന്ന് ലോകത്തിലെ ഏറ്റവും അത്യാധുനിക മിസൈൽ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്നാണ് എല്ലാത്തിനുമുപരി അക്കാലത്ത് ജനങ്ങളുടെ പണം ശരിക്കും എവിടെ പോയി അല്ലെങ്കിൽ ആരുടെ പോക്കറ്റിൽ പോയി പതിനൊന്നാം വിജയം ജമ്മു കശ്മീരിൽ സൈന്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് സ്കോർപ്പിയോ ഷീൽഡ് ലഭിക്കുന്നു ഇനി പന്ത്രണ്ടാമത്തെ ബാഹ്യ വിജയം ഈ ആറ് ഏഴ് വർഷങ്ങളിൽ ഇന്ത്യയുടെ വികസനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം സമ്പദ് വ്യവസ്ഥയിൽ ഇത് ആറാം സ്ഥാനത്താണ് ഫ്രാൻസിന് പിന്നിൽ പതിമൂന്നാം വിജയം ജർമ്മനിയെ പിന്തള്ളി വാഹന വിപണിയിൽ നാലാം സ്ഥാനത്തെത്തി എന്നുള്ളതാണ് പതിനാലാം വിജയം റഷ്യയെ മറികടന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മൂന്നാമത്തെ വലിയ രാജ്യമാണിത് ഇനി പതിനഞ്ചാം വിജയം ടെക്സ്റ്റൈൽ ഉൽപാദനത്തിൽ ഇറ്റലിയെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തെത്തി പതിനാറാം വിജയം മൊബൈൽ ഉത്പാദനത്തിൽ വിയറ്റ്നാമിനെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് പതിനേഴാം വിജയം ജപ്പാനെ പിന്തള്ളി ലോകത്തിലെ സ്റ്റീൽ ഉൽപാദകരുടെ രണ്ടാം സ്ഥാനത്താണിത് പതിനെട്ടാം വിജയം ബ്രസീലിനെ പിന്തള്ളി ലോകത്തെ ഒന്നാം നമ്പർ പഞ്ചസാര ഉൽപ്പാദകരാണ് ഇതിനെ മോദിയുഗം എന്ന് വിളിക്കുന്നു മോദി സർക്കാരിലെ ഭീകരർ കശ്മീർ താഴ്വരയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ് ലഷ്കറി തൊയ്ബ തീവ്രവാദി നവീദ് ചാട്ട് കൊല്ലപ്പെട്ട് രണ്ട് ഹിസ്ബുൾ തീവ്രവാദികൾ കൊല്ലപ്പെട്ടു സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാൻ പ്രദേശത്തേക്ക് കടന്ന അവർ തങ്ങളുടെ ക്യാമ്പുകൾ തുടച്ചുനീക്കി ഇവിടെ കൂടുതൽ വിജയിച്ചത് മോദി രാജ് ഫോർമുലയാണ് മറ്റ് പ്രധാനമന്ത്രിമാരെ താരതമ്യം ചെയ്യുമ്പോൾ മോദിയുടെ എതിരാളികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി പരാജയപ്പെടുത്താൻ എല്ലാവിധ സംശയാത്മകമായ തന്ത്രങ്ങളും മെനയുകയാണ് അതിനെ ഇന്ത്യയിലെ ജനങ്ങൾ ശക്തിയുക്തം നേരിടണം ന്യൂസ്